ഓരോരുത്തർക്കും തോന്നിയത് ചെയ്യുക എന്നുള്ളതാണ് ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത. അപ്പോൾ തോന്നിയത് ചെയ്യുക, തോന്നിയതുപോലെ ജീവിക്കുക, അഥവാ അതിരുകളില്ലാത്ത അരുതുകളില്ലാത്ത ഒരു ലോകമാണ് ഈ ആളുകളിൽ സ്വപ്നം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു തെറ്റ് ചെയ്താൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ മനസ്സിൽ കുറ്റബോധമുണ്ടാകും, ഞാൻ ഒരു തെറ്റ് ചെയ്തല്ലോ പടച്ചോനെ. അങ്ങനെ ഒരു കുറ്റബോധവുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കാൻ, തോന്നിയാസം പ്രവർത്തിച്ച് നടക്കാനുള്ള ഒരു തുരുത്തായിട്ടാണ് പല ആളുകളും ഇത്തരം വാദങ്ങളെ കാണുന്നത് എന്ന് ഞാൻ ആരോപിച്ചാൽ അതൊരു പക്ഷേ നിങ്ങൾ അംഗീകരിച്ചു എന്ന് വരില്ല. ഇവർ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അംഗീകരിക്കാലോ. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് ഒരു പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി നേതാവായ ഏറ്റുമാനൂർ ഗോപാലൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് യുക്തിവാദ സാമൂഹ്യ പാഠങ്ങൾ എന്നാണ്. യുക്തിവാദികളെ സാമൂഹ്യ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഹെഡിങ് തന്നെ, വിലക്കുകളുടെ അപ്രസക്തി. വിലക്കുകളൊക്കെ എന്തുകൊണ്ടാണ് അപ്രസക്താകുന്നതെന്ന് മുമ്പേ വിശദീകരിക്കാണ്. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. അപ്പോൾ യുക്തിവാദികൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുന്ന എന്താണ്, ഒരു വിചിത്രമായ സംഭവമാണ്. അവർ തന്നെ പറയാം, യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷഠിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദിക്ക് പാൻസിടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് സാരമായ പല സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പോൾ യുക്തിവാദി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും യുക്തിവാദിൻ്റെ അടുത്ത് പോകേണ്ടതില്ല. ഇനി ശരിക്ക് ശ്രദ്ധിച്ചു, അടുത്ത വാക്ക് ശരിക്ക് ശ്രദ്ധിച്ചു. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. അപ്പൊ എന്താ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അതിൻ്റെ കൂടെ എന്താ വേണ്ടത്, മോഷ്ടിക്കരുത് എന്നതടക്കം മതപരമായ വിലക്കുകളാണ്. മോഷ്ടിക്കരുത് നേരത്തെ പറഞ്ഞതാണ്, വസ്തുനിഷ്ഠമായി ഒന്നും തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് പറ്റൂല. മോഷ്ടിക്കരുത് എന്ന് പോലും പറയാൻ ഒരു യുക്തിവാദിനോട് പറയാൻ പോണ്ടാന്ന്. അപ്പൊ ശ്രദ്ധിച്ചോ, കൂടെ യുക്തിവാദി ഉണ്ടെങ്കിൽ പോക്കറ്റിലുള്ള പൈസക്ക് ഒന്ന് നോക്കിക്കോ. അപ്പോ പറഞ്ഞു വന്നത്, മോഷ്ടിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ധാർമ്മിക അടിത്തറ. ഇനി കഴിഞ്ഞില്ല, എന്നിട്ട് തുടരുകയാണ്. മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയവയാണ്. അപ്പം ഈ പറഞ്ഞ അരുതുകളൊക്കെ മതാനുയായികൾക്കുള്ളതാണ്. അരുതുകളുടെ അതിരുലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ മതങ്ങൾ പഠിപ്പിക്കുന്ന സംഭവമാണ്. ഇനി ശരിക്ക് കേട്ടോ, ഭൗതിക ജീവിതം മാത്രമേയുള്ളൂവെന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞൊന്നു വരില്ല. അപ്പൊ എന്താ, ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ, ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കണം, അത് തോന്യാസത്തോടുകൂടി ജീവിക്കണം എന്ന് കരുതുന്ന യുക്തിവാദിയോട് അത് ചെയ്യരുത് ഇത് തെറ്റല്ലേ അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞൊരാളും വരേണ്ടതില്ല. ഞങ്ങൾ തോന്യാസത്തോടുകൂടി ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന അഭിമാനത്തോടുകൂടി എഴുതി വച്ചിരിക്കുകയാണ്.